ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കുറേ റിക്വസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച മുഴുവൻ മഴയായിരുന്നല്ലേ, മഴ കാരണം ഇവിടെ രണ്ട് മൂന്ന് ദിവസം കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ കറണ്ട് വന്നൊരു ദിവസം കിട്ടിയ തക്കത്തിന് ഞാനെടുത്ത ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പണി സൈക്കിൾ ക്ലീനിങ് ആയിരുന്നു. അവിടെ മഴയത്ത് നനഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ചേട്ടായി പറഞ്ഞതെടുത്ത് ഷെഡിലേക്ക് വെക്കാൻ പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ ഞാൻ വന്നിട്ട് ആ ചെളിയൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ആ ഷെഡിലേക്ക് എടുത്ത് വെച്ചു ആണ് ബാക്കി പരിപാടിയൊക്കെ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കുറേ സീൻസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. രാവിലെ പല്ല് വെക്കണമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോഴെല്ലാം മഴയായിരുന്നു. ഞാൻ ആ ഷെഡിൽ നിന്നിട്ടാണ് കഷ്ടപ്പെട്ട് പല്ല് വെച്ചത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇത് രാവിലത്തെ മഴയുടെ ആ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. കുറച്ച് ആ ഒരു സൈക്കിളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ അങ്ങനെ ഇരച്ച് വന്നു. പിന്നെ പെയ്ത് തുടങ്ങിയിട്ട് ഉച്ചയൊക്കെ ആയപ്പോഴാണ് ആ ഒരു മഴ അങ്ങ് തോർന്നത്. പിന്നെ ഇത് വീടിൻ്റെ പുറകോശമാണ് കേട്ടോ, അവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുകയാണ്. ഉച്ചയ്ക്കൊക്കെയാണ് ഞാൻ മുറ്റം അടിക്കുന്നത്. എനിക്ക് മുറ്റം അടിക്കാനും ഇതുകൊണ്ട് സമയം കിട്ടാറില്ല. എപ്പം ഞാൻ മുറ്റം അടിക്കാറിയാലും അപ്പം മഴയായിരിക്കും. പിന്നെ ഈ ഒരു ബാക്ക് സൈഡിൽ കുറച്ച് പനിക്കൂർക്കയും അതുപോലെ തന്നെ തുളസിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് ഞാൻ പനിനീർക്കൂർക്കയിലയും തുളസിയും പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഈ സൈഡിൽ കാണുന്നതൊക്കെ ഞങ്ങളുടെ കൃഷിയാണ് കേട്ടോ. ചേമ്പുണ്ട്, പിന്നെ കറിവേപ്പിലയുണ്ട്, പിന്നെ ഇത് കപ്പളങ്ങയാണ്. കപ്പളം പൊക്കമില്ലാത്ത കപ്പളങ്ങ ആയതുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ട്. അപ്പോൾ താഴെയൊക്കെ ഉണ്ടായി നിൽക്കുന്നതൊക്കെ എനിക്ക് ഈസിയായിട്ട് പറിച്ചെടുക്കാൻ പറ്റും. അപ്പുറത്തെ സൈഡിൽ ഒരെണ്ണമുണ്ട്, അങ്ങ് മേളി പോയിട്ട് നിൽക്കത്തുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് തുളസിയിലൊക്കെ പറിച്ചെടുത്ത് ഈ ഒരു സൈഡിലൊക്കെ തുളസി നിൽപ്പുണ്ട്. ഒരു തുളസി ഉണ്ടെങ്കിൽ മതി, അവിടെ നിറയെ പിന്നെ കാട് പോലെ ഉണ്ടായി വന്നുള്ളൂ. അതിൻ്റെ ആ ഒരു വിത്ത് വീണ് വീണ്. അപ്പോൾ അടുപ്പത്ത് ഞാൻ നേരത്തെ തന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ ഒരിക്കലും തണുത്ത വെള്ളം കുടിക്കരുത്. തിളപ്പിച്ച ആറിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ശേഷം ഞാൻ കുറച്ച് വെള്ളമൊക്കെ അടുപ്പത്ത് വെക്കാറുണ്ട്. വെച്ചിട്ട് ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. ജീരകവെള്ളം ഉണ്ടാക്കി കുടിക്കുന്നവരുണ്ട്, ഉലുവ വെള്ളം. ഇപ്പോൾ ഇവിടെ തുളസിയും പനിക്കൂർക്കയും ഉള്ളതുകൊണ്ട് ഞാൻ അതിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇപ്പോൾ പനിയൊക്കെ പിടിക്കാൻ സാധ്യത കൂടുതലുള്ള സമയമല്ലേ, അതുകൊണ്ട് അതിട്ടിട്ടാണ് വെള്ളം കുടിക്കുന്നതും. പിന്നെ അതുപോലെ തന്നെ ആവി വലിക്കുന്നതും അതിട്ടിട്ടാണ് കേട്ടോ. ചേട്ടായിക്ക് എപ്പോഴും ജലദോഷമാണ്, ചേട്ടയ്ക്ക് പെട്ടെന്ന് ജലദോഷം വരും ഒന്ന് കാലാവസ്ഥ മാറിയാൽ തന്നെ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ആവി പിടിക്കേണ്ട ആവശ്യം വരാറുണ്ട്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ കറണ്ടൊക്കെ ഇല്ലാത്തതുകൊണ്ട് കഴിക്കുന്നതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയ ആ ഒരു സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചപ്പാത്തിയുടെ ഷേപ്പൊന്നും അവർ നോക്കണ്ട കേട്ടോ. പല ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. ചില സമയത്ത് വരും ബ്രൗണ്ട് ഷേപ്പ്, ചില സമയത്ത് ഏതൊക്കെയോ ഭൂഖണ്ഡങ്ങളുടെ ഷേപ്പൊക്കെ ആയിരിക്കും വരുന്നത്. എനിക്ക് തന്നെ അറിയത്തില്ല ഏത് ഭൂഖണ്ഡമാണ്. എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം കണ്ടോ, ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള ചപ്പാത്തി ഉണ്ടാക്കി നിങ്ങളെ കാണിച്ച് തന്നിരിക്കും. അപ്പോൾ ഞാൻ ചപ്പാത്തി ഇങ്ങനെ പരത്തി പരത്തി കൊടുക്കുമ്പോൾ ചേട്ട അവിടെ നിന്നിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ അടുപ്പത്ത് കുറച്ച് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചപ്പാത്തിയുടെ കൂടെ മുട്ടക്കറിയാണ്, എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ ചപ്പാത്തിയും മുട്ടക്കറിയും. പക്ഷേ ഉണ്ടാക്കാൻ കുറേ നേരം എടുക്കും, രാവിലെ തുടങ്ങി ഉച്ചയെങ്കിലാവും ഞാൻ ഉണ്ടാക്കി തരുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ചേട്ടായി ഉള്ളതുകൊണ്ട് എളുപ്പമാണ്, ചേട്ടായി എല്ലാത്തിനും കൂടും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു കുറച്ച് നേരം കൊണ്ടൊക്കെ പരിപാടി തീരും. അപ്പോൾ ചേട്ടായിയുടെ സ്പെഷ്യലാണ് കേട്ടോ മുട്ടക്കറി. മുട്ടക്കറി വെക്കാൻ ചേട്ടായാണ് ഇവിടുത്തെ ആൾ. മുട്ടക്കറി, അതുപോലെ തന്നെ ബീഫ്, ചിക്കൻ, അതൊക്കെ ചേട്ടായി സൂപ്പറായിട്ട് വെക്കും. എനിക്ക് കൂടുതലും ഇഷ്ടം ഇങ്ങനെ എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കാനാണ്. ഇതുപോലത്തെ കറികളൊക്കെ ചേട്ടായിക്ക് ഭയങ്കര വശമാണ്, അതുകൊണ്ട് ചേട്ടായാണ് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ അടുക്കളയൊക്കെ കുറച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഗ്യാസ് തീർന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഗ്യാസ് ഉപയോഗിക്കാറില്ല. പുറത്തെ അടുപ്പും അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ തന്നെ കഴിച്ചു കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞത് കഴിച്ചിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ തുടങ്ങിയത്. പക്ഷേ ആ സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കറണ്ട് വരും, കറണ്ട് പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഫോണിലുള്ള ചാർജിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. പിന്നെ കുറേ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഇപ്പം മഴ ആയതുകൊണ്ട് പുറത്തൊന്ന് കഴുകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ഷെഡിനകത്ത് വെച്ചിട്ട് തന്നെ കുറച്ച് സ്ഥലത്ത് കഴുകേണ്ടതുകൊണ്ട് കുറച്ച് കുറച്ച് പാത്രം വരുമ്പോൾ തന്നെ എടുത്ത് കഴുകി വെക്കും. അല്ലെങ്കിൽ കുറേ കൂടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇന്ന് കഴുകാനുള്ള സൗകര്യമില്ല. അപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ അത്യാവശ്യം കഴിഞ്ഞു. ഞാൻ അകത്ത് വന്ന് നോക്കുമ്പോൾ ഉണ്ട് ചേട്ടായി ഇവിടെ നിന്ന് ഭയങ്കര ഒട്ടിക്കലാണ്. അപ്പോൾ വേറൊന്നുമല്ല, ചേട്ടായി കുപ്പിയിലെ ഒരു ഹെലികോപ്റ്റർ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ ഇത് ഫ്ലോപ്പ് ആവുമോ അതോ സക്സസ് ആവുമോ എന്നുള്ളത് കണ്ടറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ക്ലേയും ഗ്ലൂഗണും ഒക്കെ തീർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ എത്ര ദിവസം എടുത്തിട്ട് ചെയ്ത് തീർക്കുമെന്ന് അറിയത്തില്ല കേട്ടോ. ചെയ്ത് തീരുകയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടേക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് എൻ്റെ ടേബിളിൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു പെയിൻറ് കളക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പെയിൻറ്റൊക്കെ എടുത്ത് അവിടെ നിരത്തി വെച്ചതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമ്മുടെ ക്രാഫ്റ്റ് ചാനലിലാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ഹാളൊക്കെ അടിച്ചു മാറി ഇട്ടു, പക്ഷെ തുടയ്ക്കാൻ പറ്റത്തില്ല കാരണം മഴയായതുകൊണ്ട് ഉണങ്ങത്തേ ഇല്ല. രാവിലെ തുടച്ചിട്ടാൽ ഉച്ചയൊക്കെ ആകുമ്പോഴായിരിക്കും ഉണങ്ങുന്നത്. പക്ഷേ വെയിലുള്ള സമയത്താണെങ്കിൽ അത്രയും കുഴപ്പമില്ല, ഒരു പെട്ടെന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ ഉണങ്ങിക്കിട്ടും.
പിന്നെ ടേബിൾ വൃത്തിയാക്കാനുണ്ടായിരുന്നു, ഭക്ഷണം കഴിച്ചിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുമല്ല, അടിച്ച് വാരുമ്പോൾ ആ ഒരു പൊടിയൊക്കെ അതിലേക്ക് പറന്ന് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഫുൾ അടിച്ച് വാരിയിട്ടാണ് അവിടെ തുടച്ചിട്ടത്. പിന്നെ റൂമിലേക്ക് കയറി, റൂമിൽ ഞാൻ സാധനങ്ങൾ എടുത്തതെല്ലാം അവിടെ കുഴച്ച് വാരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബാസ്ക്കറ്റിലെ സാധനങ്ങളൊക്കെ പുറത്തെടുത്തത് അകത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ ഈ ഒരു സമയത്താണ് ഇതെല്ലാം എടുത്ത് അടുക്കി പെറുക്കി വെക്കുന്നത്. അപ്പോൾ ചില സമയത്ത് എടുക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു ടേബിളിലേക്ക് വെക്കും, അത് കഴിഞ്ഞിട്ട് അടുക്കി പെറുക്കുന്ന സമയത്താണ് എല്ലാം എടുത്ത് വൃത്തിയാക്കി വെക്കുന്നത്. പിന്നെ എല്ലായിടവും ഫുള്ളായിട്ട് അടിച്ച് വാരി. റൂമും ഞാൻ രണ്ട് ദിവസം തുടയ്ക്കാറുള്ളതാണ് കേട്ടോ, ഇപ്പം മഴയായതുകൊണ്ടാണ് തുടയ്ക്കാതിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ മേക്കപ്പ് കളക്ഷൻ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ, കണ്ടു നോക്കുക. പിന്നെ ഈ ഒരു ഫോട്ടോ ഞാനും ചേട്ടായും കൂടി ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ പോയി എടുത്തതാണ് കേട്ടോ. ആ ഒരു ഫ്രെയിം ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ആ ഒരു മുളകൊണ്ടുള്ള ഫ്രെയിമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഫോട്ടോ ഞങ്ങൾ ആദ്യമായിട്ട് എടുത്തുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഫോട്ടോയാണ്. അപ്പോൾ അവിടെ നിന്ന് താഴെ ചാടി പോയപ്പോൾ ഞാനതെടുത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് വീണ്ടും അവിടെ തന്നെ കയറ്റി വെച്ചതാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം വെച്ചപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചു. പിന്നെ താഴെ ഇട്ടിരിക്കുന്നത് എൻ്റെ ഇയറിംഗ് ഓർഗനൈസറാണ്. അപ്പോൾ എൻ്റെ ഇയറിംഗ് കളക്ഷൻ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് ഞാനും ചേട്ടായും കൂടി താഴേക്ക് പൊക്കോട്ടിരിക്കുകയാണ്. വേറെ ഇങ്ങോട്ടല്ല, ഞാൻ തോട്ടിലേക്കാണ്. തോട്ടിൽ വെള്ളം എന്തോരമായി നോക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ചേട്ടായി കടയിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വെറുതെ ഇറങ്ങിപ്പോയതാ. എനിക്ക് വെള്ളം കണ്ടാൽ ഭയങ്കര പ്രാന്താണ് കേട്ടോ. എനിക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ അലീനയില്ലേ എൻ്റെ കൂടെ ചലഞ്ചൊക്കെ ചെയ്ത് ചേട്ടയുടെ കസിന്, അവളും അങ്ങനെ തന്നെയാണ്. അവൾ വെള്ളം കണ്ടാൽ പിന്നെ അവിടെ നിന്ന് എണീക്കത്തേയില്ല, ഫുൾ ഉരുണ്ടുമറിയും. അപ്പം ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് കുറച്ച് നേരം അതിൽ നടന്നിട്ട് പിന്നെ കയറി പോകുന്നു. അധിക നേരമൊന്നും അവിടെ കറങ്ങി നടന്നില്ല, നല്ല കൊതുകൊക്കെ ഉണ്ട് പറമ്പിൽ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് കയറി പോകുന്നു. അപ്പോൾ അതേ കണ്ടില്ല, നല്ല ശുദ്ധമായിട്ടുള്ള തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. ആ ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. മഴ പെയ്തപ്പോൾ ആ ഇലയൊക്കെ അടിഞ്ഞ് കിടക്കത്തില്ലേ, അതൊക്കെ ഒഴുകി പോയിട്ടുണ്ട്. പിന്നെ ഇത് ഒരു കുഞ്ഞ് അരുവി പോലെ, ഒരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു സംഭവം കേട്ടോ. പെട്ടെന്ന് താഴോട്ടൊരു കുഴിയാണ് കേട്ടോ. ആ ഒരു കുഴിയിൽ നല്ലോണം വെള്ളമുണ്ട്. പക്ഷെ ഇവിടെ ഒന്ന് കുളിക്കാറൊന്നുമില്ല. അവിടെ ഫ്രണ്ടിലൊരു വീടൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഒന്ന് കുളിക്കാറൊന്നുമില്ല. പക്ഷെ ഇത് കാണുമ്പോൾ നല്ല രസമില്ലേ. ഇവിടെ വന്നിരുന്നിട്ട് അതിൻ്റെ ആ ഒരു സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് ഇവിടെ ഒന്ന് നോക്കിയൊക്കെ നിൽക്കാറുണ്ട്. ഈ വഴിക്കാണ് നമ്മൾ റോഡിലേക്ക് പോകുന്നത്, തോട് കടന്നിട്ട്. അപ്പോൾ ഈ ചേട്ടായി കടയിലേക്ക് പോകാൻ വേണ്ടി റെയിൻകോട്ടൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചേട്ടായി വെള്ളം ചീറ്റിക്ക് നോർത്ത് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നു, പക്ഷെ ചമ്മിപ്പോയി. അപ്പോൾ ചേട്ടായി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലേക്ക് കയറി പോകാമെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഒരു സാധനം എൻ്റെ കണ്ണിൽപ്പെട്ടത്. വേറൊന്നുമല്ല, എൻ്റെ പ്രിയപ്പെട്ട കുപ്പിയാണ്, നമ്മുടെ സീസർ കുപ്പി. അവ എനിക്ക് വേണ്ടി ഒഴുകി പോകാതെ ആ ഒരു മൂലയ്ക്ക് വന്ന് കിടക്കുമായിരുന്നു. പുതിയ മോഡൽ സീസർ കുപ്പിയാണ് കേട്ടോ, ആരോ ഒഴുക്കി വിട്ടാൻ തോന്നുന്നുണ്ട്. ഒരു തുള്ളി അഴുക്ക് പോലും ഇല്ല. അപ്പോൾ ഞാൻ വെള്ളത്തിൽ വെച്ചിട്ട് തന്നെ ആ സ്റ്റിക്കറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു, കാരണം നല്ലോണം കുതിർന്നിരിക്കുവാണല്ലോ. അപ്പോൾ ഈ ഒരു സൈഡിൽ കണ്ടില്ലേ, ഇത് ഫുള്ള് മണി പ്ലാന്റ് ആണ് കേട്ടോ. അടിപൊളിയാണ് കാണാനായിട്ട്. മണി പ്ലാന്റ് ഇങ്ങനെ മുകളിൽ നിന്നുണ്ടായിട്ട് താഴോട്ട് തൂങ്ങി തൂങ്ങി കിടക്കുവാണ്. ഇവിടെ നിന്നാണ് ഞാൻ മണി പ്ലാന്റ് പറിച്ച് വീട്ടിൽ കൊണ്ടേ കുപ്പിയിലിട്ട് വെക്കാറുള്ളത്. അപ്പോൾ പറമ്പിൽ നിന്നൊക്കെ കയറി വന്നിട്ട് ഞാൻ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ ചേട്ടായിയൊക്കെ ഉണ്ട് കേട്ടോ, എൻ്റെ ഇപ്പുറത്ത് മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്ന സമയത്താണ് ചേട്ടയുടെ കസിൻ വിളിച്ചത്. അപ്പോൾ അവളുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എല്ലാവർക്കും ക്യാമറയുടെ മുമ്പിൽ വരാൻ ഭയങ്കര നാണായതുകൊണ്ട് എല്ലാവരും ഔട്ട് ഓഫ് ക്യാമറയിൽ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പുറത്ത് അമ്മ നിൽക്കുന്നുണ്ട്. അമ്മയുടെ ഫോണിലാണ് ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാനും ചേട്ടായി ഇവിടെ ഒരു സാധനം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ വേറൊന്നുമല്ല, പൈനാപ്പിൾ വെച്ചിട്ട് ജാമും സ്ക്വാഷും ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ പൈനാപ്പിൾ കിട്ടും കേട്ടോ. ബാക്കിൽ പൈനാപ്പിൾ തോട്ടം ആയതുകൊണ്ട് തന്നെ അവർ ഈ പൈനാപ്പിൾ ഫുള്ളായിട്ട് പറിക്കാൻ വരുന്ന സമയത്ത് നല്ലോണം പഴുത്തു പോകുന്ന പൈനാപ്പിളൊക്കെ ഞങ്ങൾക്ക് വരും, കാരണം അത് അവർക്ക് കൊണ്ടുപോയിട്ട് വിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ മലയാളി ചേട്ടന്മാരൊക്കെയാണ് വരുന്നതെങ്കിൽ അവർ ഞങ്ങൾക്കും അതിൽ നിന്നൊരു പങ്ക് തരാറുണ്ട്. ഈ ഭാഗത്തായിട്ട് ഞങ്ങളുടെ വീട് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് താഴോട്ട് പോകണം വേറെ വീടുകളൊക്കെ. അപ്പോൾ ഈ ഒരു പൈനാപ്പിൾ തോട്ടത്തിനടുത്ത് ഞങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. പിന്നെ മുകളിലൊക്കെ ഉണ്ട്, അവർക്ക് കൊടുക്കുന്നുണ്ടോന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ ഒരു മതിലിനപ്പുറം ആ തോട്ടം ആയതുകൊണ്ട് ഞങ്ങൾ അവിടെയൊക്കെ തുണിയൊക്കെ വിരിച്ചിടാനൊക്കെ പോകുമ്പം അവരെ കാണുമ്പോൾ വർത്താനൊക്കെ പറയുന്നതാണ്. അപ്പോൾ അവർ ബാക്കി വരുന്ന പൈനാപ്പിളിൻ്റെ പീസൊക്കെ ഞങ്ങൾക്ക് തരാറുണ്ട്. അപ്പോൾ കുറേ പൈനാപ്പിൾ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എല്ലാം ഇരുന്ന് ചീത്തയായിപ്പോൾ അത്ര നമുക്ക് കഴിച്ച് തീർക്കാൻ പറ്റത്തില്ലോ. അപ്പോഴാണ് കുറച്ച് ജാമും സ്ക്വാഷും ഒക്കെ ആക്കി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ് കേട്ടോ, എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ചേട്ടായാണെങ്കിൽ ഇവിടെ ഞാൻ വെട്ടി വെട്ടി വെക്കുന്ന പൈനാപ്പിൾ എല്ലാം എടുത്ത് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല മധുരമാണ് കേട്ടോ ഈ പൈനാപ്പിളിന്, അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനും. പക്ഷേ ഇപ്പോൾ കഴിച്ച് കഴിച്ച് മടുത്തു. മടുത്തിട്ടാണ് ഇപ്പോൾ ഈ ജാമും സ്ക്വാഷും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത്.
അപ്പോൾ ഇത് ഈ നാല് പൈനാപ്പിൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ചേട്ടാ. അതിൻ്റെ വേസ്റ്റൊക്കെ ഒരു പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പൈനാപ്പിൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഫുള്ളായിട്ട് കൂവീച്ച പിടിക്കും. അതിന് എല്ലാ സ്ഥലത്തും എന്താ പേരെന്ന് എനിക്കറിയില്ല. ഈ ഭക്ഷണത്തിന് മുകളിൽ കൂടെയൊക്കെ കണ്ടില്ലേ, നമ്മൾ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ഈച്ച ഇങ്ങനെ പറന്ന് നടക്കത്തില്ലേ, അതിന് ഞങ്ങളിവിടെ കൂവീച്ച എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പിടിക്കും, അതുകൊണ്ട് അതെടുത്ത് അങ്ങനെ പറമ്പിലേക്ക് കൊണ്ട് കളഞ്ഞു. പിന്നെ ഇതേ ഞാനിത് ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചേട്ടാ, അവിടെ അടിച്ചടിച്ച് തരുന്നുണ്ട്. അതാണ് ഇടയ്ക്ക് അവിടെ കൊണ്ട് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനത് ഫുൾ അരിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. നല്ല പണിയായിരുന്നു കേട്ടോ, ഏകദേശം ഞാനൊരു 3 മണിക്കൂറെങ്കിലും എടുത്തു. ലാസ്റ്റ് മടുത്തു, എനിക്ക് നിന്ന് നിന്ന് കാൽവേദന എടുത്തു, അത്ര സമയമെടുത്തു. ഇതിനേക്കാളും തുണിയിൽ എന്തെങ്കിലും വെച്ചിട്ട് അരിച്ചെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ. പക്ഷേ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള തുണി വേണം, നമുക്ക് നല്ലൊരു വൃത്തിയുള്ളൊരു തുണി വേണം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പ്ലാനില്ലാത്തതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് തുണിയൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറേ സമയമെടുത്ത് ഈ ഒരു അരിപ്പയിൽ തന്നെയാണ് അരിച്ചെടുത്തത്. അപ്പോൾ ഞാൻ ഇതേപോലെ നല്ല ചൂടുകട്ടിയുള്ളൊരു പാത്രത്തിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏകദേശം മധുരം നോക്കിയിട്ടാണ് ഇട്ടത്. ഏകദേശം ഈ ഒരു തവിക്ക് 5 തവി പഞ്ചസാരയാണ് ഇട്ടത്. പക്ഷേ എനിക്ക് അല്ലാതെ കണക്കറിയില്ല. ഞാൻ നോക്കിയത് മധുരം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കാരണം ഈ ഒരു പൈനാപ്പിൾ നല്ല മധുരം ആയതുകൊണ്ട് ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല, കുറച്ചേ മധുരത്തിൻ്റെ ആവശ്യം വന്നുള്ളൂ. പിന്നെ ഒരു കറുവാപ്പട്ടയുടെ പീസും കൂടി ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചുകൊണ്ടിരുന്നു. ഏകദേശം ഇതും ഒരു 1.5 മണിക്കൂറെങ്കിലും എടുത്തു, കുറേ അധികം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു 3/4 മണിക്കൂറെങ്കിലും എടുത്തു. ലാസ്റ്റ് ഈ ഒരു പരുവത്തിന് കിട്ടുമ്പോഴാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ നല്ലോണം തണുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ ഒരു കുപ്പിയിലാക്കി വെക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ വെച്ചിട്ട് ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലോണം തിക്കാവും കേട്ടോ. എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഉണ്ടാക്കിയ സമയത്ത്. ഞാനൊരു യൂട്യൂബിൽ നിന്നൊരു വീഡിയോ കണ്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ തേൻ പോലെ വന്നപ്പോൾ ഒരു ഡൗട്ട്, ഇത് കട്ടിയാവുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിറ്റേ ദിവസം എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിരുന്നു, കറക്റ്റ് പാകത്തിന് കിട്ടി. അപ്പോൾ ഞാൻ ആ ജാം എടുത്തിട്ട് ബ്രെഡിലൊന്ന് പുരട്ടുന്ന അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് അടുത്ത ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിറ്റേ ദിവസം ഇവിടെ ബ്രെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ വിചാരിച്ചു എന്നാൽ ഇതെന്തായാലും ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ വരുമെന്നും കൂടി കാണിച്ചതരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ അതേ ഇതേപോലെ നമ്മൾ തേൻ പരുവത്തിലാണ് ആ ഒരു കുപ്പിയിൽ ഒഴിച്ച് വെക്കുന്നതെങ്കിലും ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന ജാം പോലെ തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു ജാം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ തന്നെ ഷാൻ ജിയോ എന്ന് പറഞ്ഞൊരു യൂട്യൂബറിനെ കണ്ടിട്ട് ചെയ്തതാണ്. കറക്റ്റായിട്ട് വന്നു കേട്ടോ, ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന ജാം പോലെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ചാനൽ നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഞാനിപ്പോൾ ആ ഒരു ചാനൽ നോക്കിയിട്ടാണ് കുക്കിങ്ങൊക്കെ ഒന്ന് രണ്ടെണ്ണം നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനും ചേട്ടായും കൂടി ചായ കുടിച്ചു. അപ്പോൾ എനിക്ക് ചേട്ടായി പാർലജിയുടെ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ചേട്ടായിക്ക് ക്യാമറ വെച്ചിട്ടുണ്ട് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര നാണായിരുന്നു കേട്ടോ. അതുകൊണ്ട് മെല്ലെ വീഡിയോയുടെ അവിടെ നിന്ന് മുങ്ങി മുറി പോയിരുന്നാണ് പിന്നെ ചായ കുടിച്ചത്. പിന്നെ ഞാൻ തന്നെ ഇരുന്ന് കുറേ നേരം ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടി ആ ഒരു പൈനാപ്പിൾ ജ്യൂസ് ഇതേപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലും കറുവാപ്പട്ടയും അതുപോലെ തന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടാണ് കുറുക്കിയെടുത്തത്. അപ്പോൾ ഒരു തേൻ പരുവത്തിലാവുന്ന ആ ഒരു സമയത്താണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ ജാമും സ്ക്വാഷും ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അടിപൊളി സാധനമാണ് കേട്ടോ, ശരി ും രണ്ടും കടയിൽ നിന്ന് വാങ്ങണ പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ചെയ്ത് ഇത്രയും ശരിയായതിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇത് വൈകുന്നേരത്തെ മഴയാണ് കേട്ടോ, പകലൊക്കെ വെറുതെ തൂളി തൂളി നിൽക്കുമായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഭയങ്കര ഇരച്ച് മഴയായി, ഭയങ്കര കാറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എപ്പോഴും മഴയുള്ളതാണ്, കുറച്ച് മഴ കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ എപ്പോഴും മഴയായതുകൊണ്ട് കണ്ട് കണ്ട് ശീലമായി. പക്ഷേ മരമൊക്കെ ചിലപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒടിഞ്ഞൊക്കെ വീഴും, അത് കാണുമ്പോഴാണ് നമുക്ക് പേടിയാവുന്നത്. പിന്നെ ദേ വൈകുന്നേരത്തേക്കുള്ള ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറിട്ടിട്ട് ഞാൻ പോയി കുളിക്കാൻ പോയി. ഇവിടെയാണെങ്കിൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ വേഗം കുളിക്കാൻ പോയി. വേഗം കുളിച്ചിട്ട് വരാണെങ്കിൽ കുറച്ച് നേരം അടുപ്പിച്ചോട്ടിലിരുന്ന് തീയൊക്കെ കായാലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല തണുത്തിരിക്കുന്ന സമയത്ത് അടുപ്പിൽ തീയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചോട്ടി വന്നിരുന്ന് ഇങ്ങനെ കൈയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കും. അതൊരു ഭയങ്കര ഒരു ഫീലാണ്. ഞാൻ വീട്ടിലായിരിക്കുമ്പോഴും അങ്ങനെയാണ്. ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തണുപ്പാണെങ്കിൽ അമ്മ ചിലപ്പം അടുപ്പത്ത് തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മെല്ലെ പോയി തീയൊക്കെ കായും. എനിക്ക് പണ്ടുതൊട്ടേ ഭയങ്കര ശീലമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യുന്നില്ല. ഇന്നലെ ഓയിൽ വെച്ചിട്ടാണ് ഹെയർ വാഷ് ചെയ്തത്. ഉണങ്ങാൻ നല്ലോണം സമയമെടുക്കും, പ്രത്യേകിച്ച് ഇപ്പോൾ മഴയായതുകൊണ്ട്. ഡെയിലി ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണങ്ങാതെ ഇരുന്ന് മുടിക്കായ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നരാടം ഒക്കെയാണ് മുടി കഴുകാറുള്ളത്. അപ്പോൾ മുടി കുളിക്കാൻ പോകുന്നതിന് മുമ്പ് മോൾ ഭാഗത്തായിട്ട് കെട്ടി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചക്കക്കുരിച്ചാറാണ് കേട്ടോ. ചക്കക്കുരിച്ചാറ് ഇവിടെ അടിപൊളിയായിട്ട് വെക്കുന്നത് പപ്പായാണ്. പപ്പ സൂപ്പറായിട്ട് വെക്കും, ഇവിടെ എല്ലാവർക്കും അതുകൊണ്ട് ഭയങ്കര ഇഷ്ടവുമാണ്.
അപ്പം ഞാനും ചേട്ടാ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അച്ഛനും അമ്മയൊക്കെ നേരത്തെ കിടന്നു കേട്ടോ. മഴയായതുകൊണ്ട് എല്ലാവർക്കും ഒരു ഉറക്ക മൂഡാണ്. അതുകൊണ്ട് അവർ നേരത്തെ കിടന്നു. ചേട്ടാ പിന്നെ ആ ഒരു ഹെലികോപ്റ്ററിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഇനി ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഹെലികോപ്റ്റർ എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു പിക്ചർ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറയണം. ഇല്ലെങ്കിൽ ഇനി ഒരു വീഡിയോയിൽ വരുമ്പോൾ ആ ഒരു വീഡിയോയിലും കൂടി ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ. മഴയും കാറ്റൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൊറോണയാണ്, എല്ലാവരും സൂക്ഷിക്കണം. അപ്പോൾ എല്ലാവരും ഗവൺമെൻറ് പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.